വിശ്വംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, സുഖമായിട്ടിരിക്കുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ സിസ്റ്റർ വർക്ക് തന്നിരുന്നു അല്ലേ? ആ വർക്ക് എല്ലാവരും ചെയ്തോ? ചെയ്തു. വെരി ഗുഡ്, സ്റ്റാർ ഉണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് ഒരു പാട്ടോടുകൂടി ക്ലാസ് ആരംഭിച്ചാലോ? കന്യകമേരിയമ്മേ കാവൽമാലാകമാരേ, നിത്യവും കാത്തിടണേ കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കുഞ്ഞുങ്ങളെ, ഇപ്പോൾ നമ്മൾ പാടിയ പാട്ട് ആരെക്കുറിച്ചായിരുന്നു? യേശുവിൻ്റെ അമ്മ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യേശുവിൻ്റെ അമ്മയെക്കുറിച്ചാണ്. എല്ലാവരും ഉച്ചത്തിലൊന്ന് പറഞ്ഞേ, യേശുവിൻ്റെ അമ്മ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, യേശുവിൻ്റെ അമ്മ. ഒരിക്കൽ ഗബ്രിയേൽ മാലാഹ നസ്രത്തിലെ കന്യക മറിയാമിൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? ദൈവകൃപ നിറഞ്ഞവളെ സ്തുതി, കർത്താവ് നിന്നോടുകൂടെ, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അപ്പോൾ മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പരിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ദൈവപുത്രനായ യേശു ക്രിസ്തു ജനിച്ചു. പരിശുദ്ധ കന്യക മറിയം ദൈവപുത്രനായ ദൈവത്തിൻ്റെ അമ്മയാണ്. എൻ്റെയും കുഞ്ഞുമക്കളുടെയും ഈ ലോകം മുഴുവനുമുള്ള എല്ലാവരുടെയും അമ്മയാണ് യേശുവിൻ്റെ അമ്മ. ഞാൻ ചോദിക്കട്ടെ മക്കളോട്, മനസ്സിലായോ? ആ, ഏത് മാലാഖയാണ് ദൂത് അറിയിച്ചത്? ഗബ്രിയേൽ മാലാഖ. വെരി ഗുഡ്. ഇനി എന്താ ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറഞ്ഞത്? ദൈവകൃപ നിറഞ്ഞവളെ സ്തുതി, കർത്താവ് നിന്നോടുകൂടെ, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് എന്ത് പേര് നൽകണം? പുത്രന് യേശുവെന്ന് പേര് നൽകണം. പിന്നെ അപ്പോൾ മറിയ എന്താ മറുപടി നൽകിയത്? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ. ആ, അപ്പോ മക്കൾക്ക് മനസ്സിലായോ ആരെക്കുറിച്ച് നമ്മൾ ഇന്ന് പഠിച്ചത്? യേശുവിൻ്റെ അമ്മ. നമ്മൾ എല്ലാ ദിവസവും വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, മാധ്യസ്ഥ അപേക്ഷിക്കാറില്ലേ? അപ്പോ ഇന്ന് നമുക്കൊരു ചെറിയ പ്രാർത്ഥന ഇപ്പൊ നമുക്ക് പഠിച്ചാലോ? സിസ്റ്റർ പറഞ്ഞുതരാ, നിങ്ങൾ ശ്രദ്ധിച്ച്, നിങ്ങളുടെ കയ്യിൽ പുസ്തകമുണ്ടല്ലോ, അത് നോക്കി ഒന്ന് വായിക്കണേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈ പ്രാർത്ഥന മക്കള് അമ്മയോട് ചോദിച്ച് പഠിക്കണം, നന്നായിട്ട് പഠിക്കണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേനും ഈ പ്രാർത്ഥന നന്നായിട്ട് പഠിക്കണം. വിശുദ്ധ കുർബാനയിൽ നമ്മൾ പാടുന്ന മാതാവിനൊരു പാട്ടുണ്ട്, ആ പാട്ട് ഇപ്പോഴൊന്ന് കേട്ടാലോ.
ഈശോയുടെ കുഞ്ഞുമക്കളെ നിങ്ങൾ പാട്ട് കേട്ടോ ആ പാട്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ ആ പാട്ട് പഠിക്കണം നന്നായിട്ട് പഠിക്കണം അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത് യേശുവിന്റെ അമ്മയെക്കുറിച്ച് പഠിച്ചു ഏത് മാലാഖയാണ് ദൂതൻ അറിയിച്ചത് ഗബ്രിയൽ മാലാഖ അല്ലേ യേശുവിന്റെ അമ്മയുടെ പേരെന്താണ് മറിയം പിന്നെ നമ്മൾ എന്ത് പഠിച്ചു പരിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ദൈവപുത്രനായ യേശുക്രിസ്തു ജനിച്ചു പരിശുദ്ധ കന്യക മറിയം ദൈവപുത്രനായ യേശുവിന്റെ അമ്മയാണ് എൻ്റെയും കുഞ്ഞുമക്കളുടെയും ഈ ലോകം മുഴുവനുമുള്ള എല്ലാവരുടെയും അമ്മയാണ് കുഞ്ഞുമക്കളെ മക്കളെ നിങ്ങളുടെ അമ്മയോട് എന്തെല്ലാം കാര്യങ്ങളാണ് പറയാറുള്ളത് അമ്മയല്ലേ മക്കൾക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുന്നത് വീഴുമ്പോൾ എഴുന്നേൽപ്പിക്കും കരയുമ്പോൾ വാരിയെടുക്കും അല്ലേ എന്തൊക്കെ ചെയ്യാറുണ്ട് അമ്മ എല്ലാ കാര്യങ്ങളും കുഞ്ഞുമക്കളുടെ എല്ലാ കാര്യങ്ങളും ആരാ നടത്തി തരുന്നത് അമ്മയല്ലേ അതേപോലെ നമ്മളും യേശുവിൻ്റെ അമ്മയോട് മാത്യസ്ഥം അപേക്ഷിക്കണം യേശുവിൻ്റെ അമ്മയോട് എന്ത് ചോദിച്ചാലും കുഞ്ഞുമക്കൾ എന്ത് ചോദിച്ചാലും അമ്മ സാധിച്ചു തരും അതുകൊണ്ട് നമുക്ക് എന്ത് ജീവിതത്തിൽ സ്വന്തമാക്കാം ആ മക്കളുടെ എല്ലാ ആവശ്യങ്ങളും പരിശുദ്ധ അമ്മയോട് മാത്യസ്ഥം അപേക്ഷിക്കണം നമുക്കൊരു തിരുവചനം കൂടി പഠിച്ചാലോ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:38 വാക്യം ഏതാ നമ്മൾ പഠിച്ചായിരുന്നു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ സിസ്റ്റർ ഒന്നും കൂടെ പറഞ്ഞു തരാം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:38 വാക്യം ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ മക്കൾ പഠിച്ചോ യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് പഠിച്ചില്ലേ നമ്മൾ യേശുവിൻ്റെ അമ്മ ആരാ മറിയം അപ്പം ഇന്ന് പഠിച്ചതെല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിക്കണം കുഞ്ഞുമക്കൾ സ്വന്തം അമ്മയോട് കാര്യങ്ങൾ ചോദിക്കുന്നത് പോലെ യേശുവിൻ്റെ അമ്മയോടും മാധ്യസ്ഥം അപേക്ഷിക്കണം നമുക്കിനി ഒന്ന് പ്രാർത്ഥിച്ചാലോ ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ഈശോയെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇന്ന് ഞങ്ങൾ പഠിച്ചിരുന്നു പരിശുദ്ധ അമ്മയോട് ഞങ്ങൾ മാധ്യസ്ഥം അപേക്ഷിക്കുന്നു യേശുവേ യേശുവിൻ്റെ അമ്മ എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങളെ കൈപിടിച്ച് വഴി നടത്തണമേ ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമേ ഈശോയെ നന്ദി ഈശോയെ സ്തുതി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ ഇനിയും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം